രൂപേഷ് ബാലകൃഷ്ണൻ പ്രവാസ ലോകത്തു നിന്നും ഒരു മലയാളി കൂടി ചലച്ചിത്ര രംഗത്തേക്ക്. 2020 മലയാള സിനിമാ രംഗത്ത് OTT വരവോടുകൂടി ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ പുതിയ സംവിധായകരും വരവറിയിച്ച വർഷമായിരുന്നു. എന്നാൽ എണ്ണം പറഞ്ഞ സഹനടീനടന്മാരുടെ വിടവ് നികത്താൻ പാകത്തിലുള്ള പുതിയ കലാകാരന്മാർക്കും അവസരം കിട്ടിത്തുടങ്ങിയ വർഷം ഇവിടെയാണ് രൂപേഷ് തൻ്റെ അഭിനയ സാധ്യതകൾക്കും നിറം വെച്ച് തുടങ്ങുന്നത് അനുഭവിച്ചറിയുന്നത്. നാട്ടിലെ പഠനം പൂർത്തിയാക്കി ദുബായ് എന്ന മാന്ത്രിക നഗരത്തിലേക്ക് ജോലി തേടിയെത്തിയ രൂപേഷ് പ്രവാസിയായിട്ട് 15 വർഷം തികയുന്നു. എന്നാൽ തൻ്റെ മനസ്സിൻ്റെ കോണിൽ ഒരു നടനാകുക എന്ന ആഗ്രഹത്തിന് കരുതൽ നൽകി വന്നിരുന്നു അദ്ദേഹം. 15 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അനേകം ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോസ് എന്നിവയിൽ ഭാഗമാവാനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരുന്നു. ആലിബാബയും 40 കള്ളന്മാർ, ഒരു പണിയും ചെയ്യാതെ ഇവിടെ തന്നെ ഇരുന്ന് ഞണ്ടിക്കോ, യൂസ്ലെസ് ഗൈസ്. രണ്ടായിരത്തി 2019 രൂപക് രാജ് സംവിധാനം നിർവഹിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിമിൽ നല്ല ഒരു ക്യാരക്ടറായി ഗൾഫ് മലയാളികളുടെ ഇടയിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ രൂപേഷിന് കഴിഞ്ഞു. തുടർന്ന് മുഷ്താഖ് കാര്യാടൻ സംവിധാനം ചെയ്ത ദേര ഡയറീസ് എന്ന ഫിലിമിലൂടെ മലയാള സിനിമയിലേക്ക്. വീട്ടിലേക്ക് പൈസ തിക്കുട്ടെ വിചാരിച്ചിട്ടാണ് സാർ. താനെന്തിനെ മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യം? തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. താൻ എപ്പോഴെങ്കിലും തന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവിടെ എന്താണ് നടക്കുന്നതെന്ന് വല്ലതും തനിക്കറിയോ? അൽക്കരാമ എന്ന ഫിലിമിൽ ബാലു വർഗീസ്, ശ്രീനാഥ് കാസി എന്നിവരോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പറ്റി. അങ്ങനെ ഫിലിമിലേക്ക് അവസരങ്ങൾ തേടി എത്തിയപ്പോഴാണ് COVID-19 ഒരു വില്ലനായി മലയാള സിനിമയെയും ബാധിച്ചു തുടങ്ങിയത്. ഇതൊക്കെയാണെങ്കിലും മനസ്സിൽ മലയാള സിനിമയുടെ അഗ്രപാളികൾ കാത്തുസൂക്ഷിക്കുന്ന രൂപേഷ് അതിനായി തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.